സിപിഎമ്മിന്റെ ക്രിമിനൽ വക്കീലിനെ ഇറക്കിയിട്ടും ദിവ്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വലിയ അടിയാണ് ഇപ്പോൾ സിപിഎമ്മിന് കിട്ടിയിരിക്കുന്നത്. ഒരു വഴിക്കൂടെ പി പി ദിവ്യയെ സംരക്ഷിക്കുകയും മറ്റൊരു വഴിക്കൂടെ ദിവ്യയെ ഞങ്ങൾ തള്ളിക്കളയുന്നുവെന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ആണെന്നുമായിരുന്നല്ലോ സിപിഎമ്മിന്റെ തള്ള്. എന്നാൽ ഇവരുടെ ഇരട്ടത്താപ്പിനുള്ള അടിയാണ് അങ്ങ് കോടതിയിൽ നിന്ന് കിട്ടിയത്. പാർട്ടിയുടെ ക്രിമിനൽ വക്കീല് അങ്ങ് നിറഞ്ഞാടുകയായിരുന്നല്ലോ ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം. ആ നിറഞ്ഞാട്ടത്തിന് കോടതി കൊടുത്തിരിക്കുന്നത് നല്ല ഒന്നാം തരം അടിയാണ്. കൂടുതൽ ചോദ്യവും പറച്ചിലും ഒന്നുമില്ലായിരുന്നു. ചേംബറിൽ വന്ന ജഡ്ജി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു എന്ന ഒരൊറ്റ മറുപടിയിൽ കാര്യങ്ങൾ ഒതുക്കി എല്ലാത്തിനെയും കോടതിയിൽ നിന്ന് ഓടിക്കുകയായിരുന്നു. നല്ല കൃത്യതയോടെയുള്ള മറുപടിയും നിലപാടുമാണ് കോടതി എടുത്തിരിക്കുന്നത്. ജനങ്ങൾ കോടതിക്ക് കൈയടിക്കുകയാണ്. കെ വിശ്വന് വലിയ ആത്മവിശ്വാസമായിരുന്നു ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ മൈക്കിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് കെ വിശ്വൻ പറഞ്ഞത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ കീഴടങ്ങില്ല എന്നായിരുന്നു. അതായത് ദിവ്യയെ അങ്ങനെയൊന്നും വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്. ഈ കെ വിശ്വൻ അത്ര നിസ്സാരക്കാരനായ വക്കീലൊന്നുമല്ല, സി പി എമ്മിന്റെ നല്ല ഒന്നാം തരം ക്രിമിനൽ വക്കീലാണ്. നമുക്കറിയാം കേരളം ഞെട്ടിയ ടി പി കേസിൽ പ്രതികൾക്ക് വേണ്ടി, റിപ്പീറ്റാണ്, നമുക്കറിയാം കേരളം ഞെട്ടിയ ടി പി കേസിൽ ഈ കെ വിശ്വനായിരുന്നു സി പി എമ്മിന്റെ തുറുപ്പ് ചീട്ട്. പ്രതികൾക്ക് വേണ്ടി അങ്ങ് വലിയ രീതിയിൽ മുറവിളി കൂട്ടുകയായിരുന്നു വിശ്വൻ. അതുകൊണ്ട് തന്നെയാണ് ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ദിവ്യയ്ക്ക് വേണ്ടിയും കെ വിശ്വനെ സി പി എം ഏർപ്പാടാക്കി കൊടുത്തത്. പക്ഷേ കാര്യമുണ്ടായില്ല. ജഡ്ജിക്ക് മുന്നിൽ കൃത്യമായ തെളിവുകൾ നിരത്തിയപ്പോൾ അവിടെ ദിവ്യയ്ക്ക് ചെക്ക് വെക്കുകയായിരുന്നു കോടതി തന്നെ. കെ വിശ്വൻ ദിവ്യയ്ക്ക് ജാമ്യത്തിനു വേണ്ടി വാദിക്കുമ്പോൾ കടന്ന പ്രയോഗങ്ങളാണ് നടത്തിയത്. ഒരു മനുഷ്യനെ അങ്ങേയറ്റം പരിഹാസ്യനാക്കി നിർത്തുകയും മരിച്ചുപോയ ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും നവീൻ ബാബുവിന് കൊടുക്കാതെ അദ്ദേഹത്തെ വീണ്ടും കൊല്ലാക്കൊല ചെയ്യുകയുമായിരുന്നു ആ കോടതി മുറിക്കുള്ളിൽ. അന്ന് കെ വിശ്വൻ പറഞ്ഞ വാദങ്ങൾ കേരളം മറക്കില്ല. അത്രത്തോളം വലിയ സത്യസന്ധനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ദിവ്യ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് അതിനെ തടഞ്ഞില്ല എന്നാണ് കെ വിശ്വൻ ചോദിച്ചത്. നിങ്ങൾ പറയുന്ന ഈ നവീൻ ബാബു അത്ര വലിയ സത്യസന്ധനാണോ എന്നായിരുന്നു ഇയാൾ അടിവരയിട്ട് ചോദിച്ചത്. അതായത് വീണ്ടും അവിടെ നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിക്കാൻ വീണ്ടും വീണ്ടും വാദങ്ങൾ നിരത്തുകയായിരുന്നു കെ വിശ്വൻ ചെയ്തത്. എങ്ങനെയും അതിപ്പോൾ നവീൻ ബാബുവിനെ, മരിച്ചുപോയ ഒരാളാണെങ്കിൽ കൂടി അയാളെ വീണ്ടും ഒരു പരിഹാസ്യനാക്കി നിർത്താൻ വേണ്ടി, കള്ളം ചെയ്തുവെന്ന് തെളിയിക്കാൻ വേണ്ടി, കൈക്കൂലി വാങ്ങിയെന്ന് ആവർത്തിച്ച് ഉറപ്പിക്കാൻ വേണ്ടി കെ വിശ്വൻ പല കളികളാണ് കോടതി മുറിയിൽ പുറത്തെടുത്തത്. എന്നിട്ടോ ദിവ്യയെ അങ്ങ് വലിയ പരിശുദ്ധാത്മാവാക്കി ചിത്രീകരിക്കുകയും കെ വിശ്വൻ ചെയ്തു. അതായത് അഴിമതിക്കെതിരെ പലതവണ പോരാടിയിട്ടുള്ള ആളാണ് ദിവ്യയെന്നും അഴിമതിക്കെതിരെ നിന്നിട്ടുള്ളത് കൊണ്ട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും ഒക്കെ ആയിരുന്നു കെ വിശ്വൻ പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിൽ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും അവാർഡ് സർക്കാർ കൊടുക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള എന്തെങ്കിലും അവാർഡ് സർക്കാരിന്റെ പക്കൽ ഉണ്ടോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. അത്തരത്തിൽ ഒരു പുണ്ണാക്കുമില്ല. എന്നിട്ടും അങ്ങ് ദിവ്യയെ പൊക്കിയടിക്കുകയായിരുന്നു. ഒരു രൂപക്കൂടുണ്ടെങ്കിൽ അതിനകത്തിൽ ഒരു രൂപക്കൂട് പണിഞ്ഞ് അതിനുള്ളിലങ്ങ് ദിവ്യയെ ഇരുത്തിയേനെ കെ വിശ്വൻ. അത്രത്തോളം അങ്ങ് ദിവ്യയുടെ കാല് നക്കുന്ന പരാമർശങ്ങളായിരുന്നു അന്ന് കോടതിയിൽ വിശ്വൻ പുറത്തെടുത്തത്. എന്നാൽ വിശ്വന്റെ ഏറുപടക്കത്തിന് അത് ചീറ്റിച്ച് വിട്ടിരിക്കുകയാണ് ഇന്ന് കോടതി ചെയ്തത്. ഈ സി പി എമ്മുകാരാണെങ്കിൽ എന്തും അങ്ങ് കാണിക്കാം എന്നുള്ള നിങ്ങളുടെ ധാർഷ്ട്യത്തിന്റെ കൊമ്പൊടിഞ്ഞിരിക്കുകയാണ്, കൊമ്പൊടിച്ചിരിക്കുകയാണ് തലശ്ശേരി സെഷൻസ് കോടതി. വലിയ രീതിയിൽ ഒന്നും, ഒരു പ്രസ്താവനയും കോടതിയിൽ നിന്ന് കൂടുതൽ ഉണ്ടായില്ല. ജാമ്യാപേക്ഷ തള്ളുന്നു, അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നായിരുന്നു കോടതിയുടെ നിലപാട്. എന്തായാലും ദിവ്യയെ ചോദ്യം ചെയ്യാൻ വിട്ടുതരില്ല എന്നായിരുന്നു ഇതുവരെ ഇവരുടെ വാദം. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതിരിക്കാൻ
പറ്റില്ല. കാരണം കേരളം ഈ സി പി എമ്മിന്റെ രാജ്യമൊന്നുമല്ല. ഒരു രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് പ്രത്യേക പദവിയൊന്നും കൊടുത്തിട്ടില്ല. അല്ലാതെ പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ സി പി എമ്മുകാരെ തൊടാൻ പാടില്ല എന്നുള്ള നിയമമൊന്നും ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടില്ല. അതുകൊണ്ട് ദിവ്യയെ ഞങ്ങൾ ചിറകിനടിയിൽ വെച്ചാലും ആ ചിറകരിഞ്ഞ് പോലീസിന് ദിവ്യയെ തൂക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പോലീസിന് നട്ടെല്ലുണ്ടെങ്കിൽ അത് ചെയ്തു കാണിക്കുക, അത് മറ്റൊരു വസ്തുത. ഇനിയിപ്പോൾ പോലീസ് എ കെ ജി സെന്ററിൽ പോയി നിന്ന് കരയും ദിവ്യയെ ഒന്ന് വിട്ടു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട്. കേരളത്തിന്റെ പോലീസിന്റെ ഒരു ഗതികേട് നോക്കണേ. ഇരട്ടൻ ചങ്കൻ ഭരിക്കുന്ന വകുപ്പാണ്, ആഭ്യന്തര വകുപ്പിന്റെ ഗതികെട്ട അവസ്ഥയാണ് ഈ പറഞ്ഞു വരുന്നത്. എന്തായാലും വിശ്വനും ദിവ്യയ്ക്കുമുള്ള കരണം പുകയുന്ന അടിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് കിട്ടിയത്. മലയാളികളെല്ലാം കൊടുക്കാൻ വെച്ചിരുന്ന ഒരടി അത് കോടതി കൊടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പിന്നെ ഇതുവരെ ദിവ്യയെ കയ്യിൽ കിട്ടിയില്ല എന്നാണ് പോലീസിന് പറയാനുള്ളതെങ്കിൽ ഈ യൂണിഫോം ഊരി വെച്ചിട്ട് ചെരയ്ക്കാൻ പോയി കൂടെ എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് പി പി ദിവ്യയെ ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു. ഈ ആശുപത്രിക്ക് പുറത്ത് സംരക്ഷണം ഒരുക്കി പോലീസ് ഉണ്ടായിരുന്നു. അതായത് ഒരു പ്രതിയെ പിടികൂടേണ്ട ഒരു പ്രതിയാണ്. അതായത് ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഉള്ള ഒരു പ്രതിയാണ്. ഈ പ്രതിയെയാണ് പോലീസ് സംരക്ഷിച്ച് രക്തസമ്മർദ്ദം കൂടിയതിന് പാതിരാത്രിക്ക് കാവൽ നിന്ന് ആശുപത്രിക്ക് സംരക്ഷണം ഒരുക്കി പി പി ദിവ്യയെ സുരക്ഷിതമാക്കിയ പോലീസാണ്. ഇനിയിപ്പോൾ പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ നമുക്ക് കരുതാൻ കഴിയുമോ? പിന്നിപ്പോൾ പാർട്ടി പച്ചക്കൊടി കാണിച്ചാൽ, അതായത് പ്രതിസന്ധിയിലാകാൻ പോകുന്നത് ഇനിയിപ്പോൾ സി പി എം ആണ്. ഇനിയും ഒന്നും അധികം പി പി ദിവ്യയെ പിടിച്ചു നിർത്താൻ സി പി എമ്മിന് കഴിയില്ല. തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്, ഇതിനുള്ള അടിയൊക്കെ അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ, ഈ ഘട്ടത്തിൽ പാർട്ടി കൈയൊഴിയും. അങ്ങനെ പച്ചക്കൊടി കാണിക്കുമ്പോൾ പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യാം. ദിവ്യ കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങളാണ്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രി അധികൃതർ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ആശുപത്രിയും ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതായത് സി പി എമ്മിന്റെ അണ്ടറിലുള്ള ആശുപത്രിയാണ് ഇതെന്നാണ് വിവരങ്ങൾ. കോടതി ഹർജി തള്ളിയതോടുകൂടി ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം പോലീസിനുണ്ടായിരിക്കുകയാണ്. അപ്പീൽ നൽകുന്നതിന് മുൻപ് ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഇനി നിർണായകം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.